എന്നെ വിശ്വസിക്കണം സർ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഓക്കെ, അപ്പൊ നന്ദിനി മിനിസ്റ്ററുടെ പേഴ്സണൽ ബംഗ്ലാവിൽ പോയിട്ടില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല അല്ലേ? ഇല്ല സർ. വിഘ്നേശ് കൊണ്ടുവരും. ഇയാളെ അറിയോ? താൻ ഇവരെ അറിയോ? ഓ അറിയും സാറെ. എങ്ങനെ അറിയും? ഞങ്ങളും പത്രങ്ങളും ടിവികളും ഒക്കെ കാണുന്നവർ തന്നെ. നടേശ സാറിനെതിരെ കേസ് കൊടുത്തത് ഇവര് തന്നെയല്ലേ? അന്ന് തന്റെ ഓട്ടോയിൽ അവിടെ വന്നിറങ്ങിയത് ഇവര് തന്നെയാണെന്ന് ഉറപ്പാണോ? തന്നെ സാർ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു തന്നെ. ഇവര് തന്നെ. എന്നാ താൻ പോയിക്കോ. ഓ നന്ദിനി ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ദുർഗയെ കൊണ്ട് ഇരിപ്പിക്കും. ഇത് 98 കിലോ തൂക്കോളാം. വെറുതെ 98 വിടടോ. അവരെ അബദ്ധത്തിൽ ഒരു കള്ളം പറഞ്ഞു പോയി. മനുഷ്യൻ എല്ലാ സമയത്തും സത്യം പറയാൻ പറ്റുമോ? അല്ലേ നന്ദിനി? മിനിസ്റ്റർക്കെതിരെ കൊടുത്ത അപകീർത്തി കേസിന്റെ പരാജയം, കോളേജിൽ വെച്ചുള്ള മിനിസ്റ്ററുടെ ആക്ഷേപ പ്രസംഗം, മകനെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുമോ എന്നുള്ള ഭയം, ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഏതൊരാളും കൊലപാതകയായി പോകാം. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അല്ലേ നന്ദിനി? സംഭവം നടന്ന ദിവസം 7:15 സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മിനിസ്റ്ററുടെ സെൽഫോണിൽ വിളിച്ചിരുന്നു. വേണ്ട നന്ദിനി, കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാമെന്ന് വ്യാമോഹിക്കേണ്ട. എന്തിനാണ് നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ചത്? മറ്റൊരു വഴിയില്ലാഞ്ഞിട്ട്. ഞാനൊരു വഴി പറയാം. പറയുമ്പം അഭിമാനക്കുറവായി തോന്നും, പക്ഷെ ഈ അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു പോംവഴിയും കാണുന്നില്ല. അറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പം രമേശ് ഇപ്പൊ പോലീസിന്റെ കയ്യിലാണെന്ന് ഉറപ്പാ. അവന്മാരെന്തേലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ രണ്ടും കൽപ്പിച്ച ആ നടേശ മന്ദിരം ഒന്ന് വിളിക്ക്. ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്ത് വില കൊടുത്തു രമേശിനെ രക്ഷിച്ചേ പറ്റൂ. അത് അങ്ങോട്ട് വിചാരിച്ചാലേ നടക്കൂ. നിങ്ങളൊന്ന് വിളിക്ക്. ഞാൻ വിളിച്ചു. എന്റെ മോൻ അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിലാണെന്നും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ വിട്ടയക്കാമെന്നും പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ അവിടെ പോയി? അതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ സ്ഥലം അറിയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ മുൻവശത്തെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓട്ടോറിക്ഷക്കാരനാണ് പിൻവശത്തെ ഗേറ്റ് കാണിച്ചത്. അതെ. അകത്തെത്തിയപ്പോഴാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടാനുള്ള ട്രാപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നന്നായി മദ്യപിച്ചിരുന്ന മിനിസ്റ്റർ നിങ്ങളെ കടന്നുപിടിച്ചു. പിടിവലിക്കിടയിൽ തെറിച്ചു വീണ അയാളെ നിങ്ങൾ വാനിറ്റി ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള കത്തിയെടുത്ത് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തി. പിന്നെ ആരാ കൊന്നത്? എനിക്കറിയില്ല സർ. ഞാൻ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കിടന്ന് പിടയ്ക്കായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഈശ്വരനാണ് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗസ്റ്റ് ഹൗസിൽ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ നന്ദിനി ഇപ്പൊ കുത്തുകൊണ്ട് പിടയ്ക്കുന്നത് കണ്ടു എന്ന് വരെ എത്തി. നിഷേധിക്കാനാവാത്ത അടുത്ത തെളിവുകൾ ഞാൻ നിരത്തുമ്പോ നിങ്ങൾക്ക് സത്യം പറയേണ്ടി വരും, കൊലയിൽ പങ്കുണ്ടെന്ന്. തൽക്കാലം പോയിക്കോളൂ. ഇവരെ പഠിച്ച കല്യാണ് സർ, സാറ് പെർമിറ്റ് ചെയ്താൽ കൊന്നത് ഇവര് തന്നെയാണെന്നും കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്യണം സർ. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോയെന്നിരിക്കും. എന്ന് വെച്ചാൽ എന്റെ പൊന്നു സാറെ, ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു പത്രസമ്മേളനം നടത്തി ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതിയതാ. കക്ഷത്തിലിരിക്കുന്ന പ്രതിയെക്കാളും ഉത്തരത്തിലിരിക്കുന്ന സാക്ഷിയെ തപ്പാനാണ് നമ്മുടെ കമ്മീഷണർക്ക് താല്പര്യം. അതെങ്ങനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അപ്പ സെന്റിമെന്റ്സ് അല്ലേ? സാറിന് 100 ആയുസ. അത്രയും വേണോ മിസ് അലക്സ് പോൾ? 100 കൊല്ലം കഴുതിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ 6 കൊല്ലം സിംഹമായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല സാർ, ഇപ്പൊ എത്തുന്നു പറഞ്ഞ ഐ ജി അത് നാവ് വായിൽ കിട്ടതേ ഉള്ളൂ. അതൊന്ന് പുറത്തേക്ക് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ ഹോം മിനിസ്റ്ററുടെ പാർട്ടിക്കാരാണ് നോക്കേണ്ട ആവശ്യമില്ല. വെച്ച് താങ്ങേരെ എന്ന് പറഞ്ഞ പൊതുമുതൽ നശിപ്പിക്കുന്നവർ വെറുതെ വിടാൻ പറ്റുമോ? താൻ തന്റെ ഡ്യൂട്ടി ഇടൂ. താൻ രക്ഷപ്പെട്ടടൂ. നടേശൻ മിനിസ്റ്ററുടെ മർഡർ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി ചാർജ് പുതിയൊരാളെ ഏൽപ്പിക്കാനാ ഉത്തരവ്. സർ, തന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളുടെ സ്വാധീനത്തിന് വശമതനായി അന്വേഷണത്തിന്റെ ലൈൻ മാറ്റി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആക്ഷേപം. ആരുടെ ആക്ഷേപം? ആരൊക്കെയോ ഡി ജി പിയോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണം ശരിയല്ല സർ. ഐ ആം കോൺഫിഡന്റ്. ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.
ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഡിവൈഎസ്പി അലക്സ് പോളിന് കൈമാറാനാണ് ഉത്തരവ്. അലക്സ് പോളിന്? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത്രയൊക്കെ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം. ഇവിടെ ആത്മാർത്ഥതയ്ക്ക് ആട്ടിൻ സൂപ്പിന്റെ വില പോലും ഇല്ല. സാറിന്റെ സ്ഥിതി ഇതാണെങ്കിൽ എന്റെയൊക്കെ ഗതി എന്തായിരിക്കും? റിസൈൻ ചെയ്തിട്ട് വല്ല കപ്പലണ്ടി കച്ചവടം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. കപ്പലണ്ടി കച്ചവടം അത്ര ലാഭമുള്ള ബിസിനസ് അല്ല സാർ. അതല്ല സാർ, സാറിന്റെ കീഴുദ്യോഗസ്ഥനെ സാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിന്റെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അത്ര പെട്ടെന്ന് ഡിസ്പിരിറ്റഡ് ആവാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്ത് വന്നാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ തുടരും. തന്റെ സഹായം എനിക്ക് വേണ്ടി വരും. ഇത്രയും ദിവസം ആരുടെയും കണ്ണുപെടാതെ രമേശ് ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഞെട്ടല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇനി അത് പരീക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതിനിപ്പോ എന്താ ചെയ്യുക? നാഗർകോവിലിൽ മുത്തച്ഛന്റെ വക ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എത്തിപ്പെട്ട പിന്നെ അങ്ങനെ ആരും കണ്ടുപിടിക്കില്ല. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നാളെ മുത്തച്ഛന്റെ അടുത്ത് അതിന്റെ താക്കോൽ മേടിക്കണം. അപ്പോ ജൂലി അവൾ എവിടെ നിക്കട്ടെ? അപ്പൊ പോലീസുകാർക്ക് സംശയം തോന്നില്ല. അമ്മയെ കൂടെ കൂട്ടാതെ അതിനുള്ള പണിയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ലീഡർ കെ ആറിന്റെ കൊച്ചുമോളാ മോനെ. ഇതുവരെ ആർക്കും കൊടുക്കാതെ ഞാൻ കാത്തു സൂക്ഷിച്ചതാ എന്റെ രമേശിന് തരാൻ. എന്താ കാതറി ആ സമയത്ത്? എപ്പോ? എന്റെ യഹോവേ, നീ കാത്തു. താൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം. ആ ഓക്കേ. എന്നതാ എന്നതാ പ്രശ്നം? ആ രമേശിന്റെ അമ്മ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. മാതാവേ, എന്നിട്ട്? തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. മോനെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. എന്റെ പിതാവേ, ഇനി അവരുടെ ആത്മാവിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ? ആരായിരിക്കും ഈ രാത്രിയില്? എന്നാ എന്നാ മക്കളെ, എന്റെ പിതാവേ, ഞാൻ എന്തായി കാണുന്നത്? ആരെങ്കിലും കാണും, വേഗം കേറാത്തേക്ക്. കേറിക്കോട്ട്. എന്റെ കർത്താവേ, ഇനി ഞാൻ ഇവനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? രമേശ് ഞങ്ങളുടെ മുറിയില ഉണ്ടായിരുന്നത്. എന്ന് മുതൽ? മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ. മേരി പൈസും കൂടി അറിഞ്ഞുകൊണ്ടാണോ? മേരി മാഡത്തിന് അറിയില്ല. മറ്റു പിള്ളേർക്കോ? ഞങ്ങളുടെ ഫ്രണ്ട്സില് ഒന്ന് രണ്ടു പേർക്ക് മാത്രം. പോലീസ് വന്ന് പോയ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് ഞങ്ങളുടെ റൂമിന്റെ പരിസരത്ത് പോലും വരാറില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. നീ അങ്ങോട്ട് പോകുന്ന റിസ്കാ. നേരം വെളുക്കട്ടെ, ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. നന്ദിനി ഇങ്ങോട്ട് വരുത്താം. അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഹലോ. അതെയോ? മൈ ഗോഡ്, നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നു. കാം ഡൗൺ.
എന്താ ജൂലി, എന്ത് പറ്റി? ഒന്നുമില്ല ഫാദർ, ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയിക്കോളാം.